മെഡിക്കൽ ഡ്രസ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൈലിന് ജീവൻ അപകടം വരില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിലും ആശ്വാസത്തിലുമാണ് ഈ നിമിഷങ്ങളിലുള്ളത്. പക്ഷേ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമാണ് CPM വെച്ച് പുലർത്തുന്നത്. എല്ലാ ദിവസവും പത്രസമ്മേളനങ്ങൾ വന്ന് ഒരുമയുടെ സന്ദേശവും ഒരുമിച്ച് കോവിഡിനെ നേരിടാനുള്ള പ്രതിരോധ മന്ത്രങ്ങളും പറഞ്ഞു തരുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് ഈ കോവിഡ് കാലത്ത് പോലും മനുഷ്യനെ വെട്ടിക്കൊല്ലാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായ സാഹചര്യം നിൽക്കുക. ഞാനിവിടെ ഇഷ്ടത്തോടെ വന്ന് ചെയ്യുന്നൊരു സമരമല്ല ഇത്. പാലക്കാട് പോലും കോവിഡിൻ്റെ രോഗികളുടെ എണ്ണത്തിൽ ഇന്നലെ 4 രോഗികളുണ്ടായൊരു സാഹചര്യത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇന്ന് പാലക്കാടിന് അനുവദിച്ച് കിട്ടേണ്ട ട്രൂനാറ്റിൻ്റെ മെഷീൻ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടികളൊക്കെയാണ് രാവിലെ ഫോളോ അപ്പ് ചെയ്തത്. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ ചിത്രം കണ്ടപ്പോൾ കഴുത്തിൽ 12 സെൻറ്റിമീറ്ററിൻ്റെ മുറിവാണ് കഴുത്തിൽ വന്നിരിക്കുന്നത്. കൊല്ലാൻ വേണ്ടി വെട്ടിയതാണെന്ന് വളരെ വളരെ പ്രകടം. കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന പണം പാവപ്പെട്ട കർഷക തൊഴിലാളിയുടേത് അവിടെ ചെന്ന് ചേർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയ സമയത്ത് ആരുടെ പക്കലാണോ പണം അടക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് അവരാ പൈസ മുക്കിയിരിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടത് ചോദ്യം ചെയ്തതിനെ, അതിന് പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ, അതിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് സമ്മാനം ഉടനെ വരുന്നുണ്ടെന്നുള്ള ഭീഷണിയാണ് ആദ്യം ഫേസ്ബുക്കിൽ വന്നത്. ആ സമ്മാനമായിരുന്നു ഇന്നലെ രാത്രി ആ ചെറുപ്പക്കാരൻ നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. സുഹൈലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഇക്ബാലും ബൈക്കിൽ പോയിരുന്നത് അവനവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയാണ്. ഇന്നലെ രാത്രിയും അത്താഴക്കഞ്ഞി വിതരണം ഉൾപ്പെടെ കഴിഞ്ഞ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ അത്താഴക്കഞ്ഞി വിതരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ മരുന്നുകൾ എത്തിച്ച്, ഭക്ഷണ കിറ്റുകൾ എത്തിച്ച്, ആംബുലൻസിൽ രോഗികൾക്ക് കൂട്ടുപോയി സജീവമായി ഇടപെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ, ഒരു വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കോവിഡ് കാലം പോലും ഉപയോഗിക്കപ്പെടുമ്പോൾ എന്താത്മാർത്ഥതയാണ് ഒരുമിച്ച് പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആളുകൾക്കുള്ളത്? എന്താണ് അവരുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? ഇതുവരെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോ മീഡിയ വഴിയോ ഒന്നും ഇത്തരമൊരു അക്രമത്തെ ഒന്ന് അപലപിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ജീവനോട് മല്ലടിയായിരുന്നു. രാത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ 12 സെൻറ്റിമീറ്റർ മുറിവാണ് കഴുത്തിൽ പറയുന്നത്. എന്നു മാത്രമല്ല, തോളൽ പൊട്ടിയിരിക്കുകയാണ്, വെട്ടിൽ കഴുത്തിൽ ഇങ്ങനെ അമർന്ന് തോളൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ ഡ്രസ്സിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഇത്തരം അക്രമങ്ങൾക്ക് പ്രചോദനമാകുന്നത് CPMൻ്റെ ഉന്നത നേതൃത്വമാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്, പെരിയയിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിലെ പ്രതികൾക്ക് വേണ്ടി സർക്കാരിൻ്റെ പണം കൊടുത്ത് വക്കീലിനെ ഏർപ്പെടുത്തുന്നതിന് ചോദ്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വേണ്ടി വന്നാൽ ഇനിയും പണം ചെലവഴിക്കുമെന്നാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് വിടുവായത്തമാണെന്നാണ്. അപ്പോൾ ഗുണ്ടകൾക്ക് വേണ്ടി സർക്കാരിൻ്റെ പണം പോലും ചെലവഴിക്കാൻ തയ്യാറുള്ള ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട്. എന്ത് വില കൊടുത്തും ഗുണ്ടകളെ സംരക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു ഭരണകൂടമുണ്ട്. വേണമെങ്കിൽ കൊന്നോ കൊല്ലാൻ ശ്രമിച്ചോ എന്നതിൻ്റെ പിന്നിൽ CPMൻ്റെ DYFAയുടെ ഗുണ്ടകൾക്ക് പ്രചോദനമായി മാറുന്നത് ആ നിലപാടായിട്ട് സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു MLAയെ സംബന്ധിച്ച് വികൃത മനസ്സാണുള്ളത് എന്നുള്ളത്. കേരളത്തിന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്, കോവിഡിൻ്റെ കാലത്ത് അണിയുന്ന ആട്ടിൻ തോല് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. വികൃത മനസ്സ് ആർക്കാണുള്ളതെന്ന് എല്ലാവരുടെയും പ്രവൃത്തികൾ തെളിയിക്കുന്നുണ്ട്. ഇത്രയും ദിവസം പാവങ്ങൾക്ക് അന്നം എത്തിച്ചു കൊടുത്തൊരു ചെറുപ്പക്കാരൻ, ഇത്രയും ദിവസം അവനവൻ്റെ സ്വന്തം വണ്ടിയിൽ അത്താഴക്കഞ്ഞി പോലും എത്തിച്ചു കൊടുക്കാൻ ഇത്രയും ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ അക്ഷീണം യത്നിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരു വിമർശനം ഉന്നയിക്കുമ്പോഴത്തേക്കും കൊല്ലപ്പെടേണ്ടവനാണെന്ന് തീരുമാനിക്കുന്നവൻ്റെ അത്ര വികൃത മനസ്സ് കേരളത്തിൽ മറ്റൊരാൾക്കുമില്ല. അതിന് പ്രചോദനമാകുന്ന നേതൃത്വമാണ് നിർഭാഗ്യവശാൽ കേരളത്തിനും ഇന്ന് കേരളത്തിലെ CPM പ്രസ്ഥാനത്തിനും ഉള്ളത് എന്നുള്ളത് ഖേദകരമാണ്. ഇന്ന് കാലത്ത് ഷുഹൈബിൻ്റെ പിതാവിൻ്റെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു, ഞങ്ങളുടെ മാഗ്രഹമെങ്കിലും ഇത് ആവർത്തിക്കരുതെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ചെറിയ ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേക്കും ആളുകൾ ചോദിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് രാഷ്ട്രീയം പറയാവോ, കോവിഡ് കാലത്ത് രാഷ്ട്രീയം പറയാവോ എന്ന് ചോദിക്കുന്ന മുഴുവൻ ആളുകളും ഞങ്ങൾ ചോദിക്കുന്നു. കോവിഡ് കാലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന മൃഗീയമായ കൃത്യം നടത്താവോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ
യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം ചെയ്യുകയാണ്. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞങ്ങളുടെ സൂചനാ സമരം നടക്കുന്നുണ്ട്. ആ സൂചനാ സമരത്തിലും ഇതേവരെ പ്രതികളെ പിടിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, ഒരു വാഹനവും ദൂരെ പോവില്ല, ഒരു വാഹനത്തിലും പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നാട്ടിൽ തന്നെ ഉണ്ടാവും പ്രതികൾ, അങ്ങനെ പിടിക്കാൻ കഴിയില്ല എന്ന് അറിയുമ്പോൾ തന്നെ അവരെ പിടിക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. പ്രതികളെ മാത്രമല്ല, ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. CPM നേതാക്കന്മാരുടെ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടികളെ ട്രേസ് ചെയ്തിരുന്നു പോലും, അവരെ ട്രാക്ക് ചെയ്തിരുന്നു പോലും, അവർ ബൈക്കിൽ പോകുന്നതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആളുകൾ വഴികളിൽ നിന്നിരുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്യണം. പോലീസ് ക്ഷമയെ പരീക്ഷിക്കരുത്. CPM കേരളത്തിലെ ജനങ്ങളുടെ ഐക്യത്തെ അതിന് ദുരുപയോഗം ചെയ്യരുത്. കോവിഡിൻ്റെ ഭീതി ബാറ് തുറക്കാനും, കോവിഡിൻ്റെ ഭീതി ശ്രീറാം വെങ്കട്ടരാമനെ തിരിച്ചെടുക്കാനും, കോവിഡിൻ്റെ ഭീതി അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കാനും മാത്രമല്ല, ആളെ എതിർ പാർട്ടിക്കാരെ കൊല്ലാൻ കൂടി കോവിഡിൻ്റെ സാഹചര്യം ദുരുപയോഗപ്പെടുത്തുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. വളരെ വികാരപരമായ, വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഇത്തവണത്തെ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ സന്നദ്ധ സേനാംഗങ്ങൾ വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ അതിനാദ്യം തയ്യാറായ സംഘടന യൂത്ത് കോൺഗ്രസ്സാണ്. DYFI പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രതികരിച്ച സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ആ സന്നദ്ധ സേനയിലേക്ക് ചേർന്ന ചെറുപ്പക്കാർ കേരളത്തിലുടനീളം, ഈ സുഹൈൽ ഉൾപ്പെടെ, ഇക്ബാൽ ഉൾപ്പെടെ, ഇത്തരം സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ്. അവരെയാണ് ഇങ്ങനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് അവിടുത്തെയുള്ള നേതൃത്വത്തിൻ്റെ അറിവോടെയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. ഇതിനെതിരെയുള്ള സൂചനാ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും പോലീസ് സ്റ്റേഷനുകൾ മുന്നിൽ ഇത്തരത്തിലുള്ള ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾക്ക് വിധേയമായ സമരമുണ്ടായിരിക്കും. ഹോട്ട്സ്പോട്ട് ജില്ലകളിൽ, റെഡ് സോണായി പ്രഖ്യാപിച്ച ജില്ലകളിൽ, അവനവൻ്റെ വീടുകളിലിരുന്നായിട്ടാണെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കാളികളാവും. ഞങ്ങളുടെ ചോരയും ചൂടുമായൊരു സഹപ്രവർത്തകനാണ് കഴുത്തിന് നെറുകെ വെട്ടേറ്റ് ഇന്ന് ആശുപത്രിയിൽ കിടക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയം പറയരുതെന്ന തിട്ടൂരക്കാരോട് അവരുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ മൗനം അവലംബിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവരോട് തിരിച്ച് ഞങ്ങൾ ചോദിക്കുന്നു, ശരി, രാഷ്ട്രീയം കോവിഡ് കാലത്ത് പറയരുതെന്ന് നിങ്ങൾ പറയുന്നു. കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളതെന്ന് പറയണം. ഇതും 7 മണിയാവുമ്പോൾ പ്രതികരിക്കാതെ എഴുന്നേറ്റ് പോകേണ്ട ഒരു ചോദ്യമല്ല. ഇതൊരു മനുഷ്യൻ്റെ ജീവനെ സംബന്ധിച്ചുള്ളതാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, ആദ്യം മുഖ്യമന്ത്രിയും ന്യായീകരണ തൊഴിലാളികളും പറഞ്ഞത്, ആദ്യം മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാം, എന്നിട്ട് ഡാറ്റയെ നോക്കാമെന്നുള്ളതാണ്. ഇപ്പം സ്പ്രിംഗ്ലറിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലിയ രക്ഷ. പക്ഷേ സുഹൈലിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ജീവന് ഒരു വിലയുമില്ല. അത് വടിവാൾ കൊണ്ട് എടുക്കാം, അത് വാളുകൊണ്ട് അറുത്തു മാറ്റാൻ ശ്രമിക്കാം, അതിന് കുഴപ്പമില്ല. എവിടെയാണ് ജീവന് വില കൽപ്പിക്കുന്നവർ? ഈ കാര്യത്തിൽ അവരുടെ നില. അതുകൊണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നൊരു കാര്യമല്ല. ഞങ്ങൾക്ക് നിരന്തരം നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തകരുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ്. ഇവരോട് മുഴുവൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് സംയമനം പാലിക്കണമെന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രവർത്തകർ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുമ്പോൾ അവരുടെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ വക്കീലിന് പോലുമുള്ള പൈസ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുമ്പോൾ, ഇനിയും വേണ്ടി വന്നാൽ കൊടുക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യുന്നത് വിടുവായുത്തമാണെന്ന് പറയുമ്പോൾ, വീണ്ടും ഇപ്പോൾ സാലറി ചലഞ്ചിന് അനുമതി കൊടുത്തിരിക്കുക. ഈ ചലഞ്ചിലൂടെയും അല്ലാതെയും വരുന്ന പണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന് ഒരു MLA പറഞ്ഞപ്പോൾ, ആ MLA വികൃത മനസ്സുകാരനാക്കി ചിത്രീകരിക്കുമ്പോഴൊക്കെ അറിയേണ്ടത് ഇവർ ആട്ടിൻ തോലണിയാൻ ശ്രമിക്കുകയാണ്. അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളിലും. ഇത് ഏറ്റവും ഒടുവിലാണ്. ജീവനാണ് വിലയെങ്കിൽ എന്തുകൊണ്ട് സുഹൈലിൻ്റെ ജീവന് നിങ്ങൾ വില കൽപ്പിച്ചില്ല? ജീവനാണ് സഹപ്രവർത്തകൻ ഉൾപ്പെടെ നിങ്ങൾ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. ജീവനാണ് വിലയെങ്കിൽ എന്തിനൊരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ 12 സെൻറ്റിമീറ്റർ ആഴത്തിൽ വരുന്ന ഒരു മുറിവിന് നിങ്ങളുടെ പാർട്ടിക്കാരനും അവൻ്റെ ആയുധവും കാരണമായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് പുറകോട്ടില്ല. ആ കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏൽക്കുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ചികിത്സ, ഇനി മുന്നോട്ട് ജീവിക്കാൻ വളരെ സാധാരണക്കാരനായ ഒരു കുടുംബാംഗമാണ്. വലിയ മുതലാളിയുടെ പണമുള്ളവൻ്റെയോ വീട്ടിൽ നിന്ന് വരുന്നവരല്ല. പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ മകൻ, ഒരു സാധാരണ നല്ല പൊതുപ്രവർത്തകൻ, ഒരു സന്നദ്ധ പ്രവർത്തകൻ, അവനെയാണ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. നമ്മൾ ഷുഹൈബിൻ്റെ കാര്യത്തിലും കണ്ടു, നാട്ടിനിഷ്ടപ്പെട്ട ചെറുപ്പക്കാരെയാണ് ഇവരെപ്പോഴും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും കാര്യത്തിലും നമ്മൾ കണ്ടു,
ഇത്തരത്തിൽ ഉന്മൂലന സിദ്ധാന്തം ഉന്മൂലന രാഷ്ട്രീയം കളിക്കുന്നവർക്ക് കോവിഡ് കാലത്തെ ഐക്യത്തെപ്പറ്റി ഞങ്ങളെ ഉപദേശിക്കാനും കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥന നടത്താനുമുള്ള എല്ലാ ധാർമ്മികമായ അവകാശവും ഇല്ലാതായിരിക്കുന്നു. ഇടതുപക്ഷ സഹയാത്രികരായ ആളുകൾ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും ഞങ്ങൾ ചോദിക്കുന്നു, രാഷ്ട്രീയം പറയരുതെന്നാണ് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്, ഇത് ചെയ്യാവോ എന്നുള്ളതിന് നിങ്ങളും ഉത്തരം നൽകണം, ഇതിന് നിങ്ങളുടെ പിന്തുണയുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇത് CPM DYFA കോവിഡ് കാലത്ത് പോലും അവസാനിക്കാത്ത ചോരക്കൊതിയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതീവ ഗൗരവത്തോടെ ഇക്കാര്യങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നു. അതീവ ഗൗരവത്തോടുകൂടിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഏത് ജയിലിനകത്തേക്കും കയറാൻ തയ്യാറാണ്. കാരണം മടിച്ചു നിൽക്കാൻ കഴിയില്ല. നിങ്ങളും പറയുന്നത് തന്നെയാണ്, ഞങ്ങൾക്കും പറയാനുള്ളത്, ജീവൻ പ്രധാനമാണ്, അതിനും അപ്പുറം പോകാൻ ആരെയും പ്രേരിപ്പിക്കരുത്, ആരുടെയും ക്ഷമ പരീക്ഷിക്കരുത് എന്ന് ഞങ്ങൾ